തെറ്റാർക്കും പറ്റും. എന്നുവെച്ച് കൃഷ്ണൻ ഉണ്ണിയുടെ വേളിയായിട്ട് തന്നെ എല്ലാരും കരുതിയിട്ടുള്ളൂ ഇപ്പോഴും. അമ്മയ്ക്കാണെങ്കിൽ മോളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. എനിക്കറിയാം സാവിത്രിയെ. എന്നാ ഞാൻ ഇറങ്ങ. എന്താ പറയേണ്ടത് അവരോട്? വരുന്ന് പറഞ്ഞോട്ടെ. വേണ്ട, ഞാനൊന്ന് ആലോചിച്ചോട്ടെ. എന്താ നിന്റെ അഭിപ്രായം? നീ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാ പോണം തന്നെയാണ് എന്റെ അഭിപ്രായം. അവിടുത്തെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ നൂറ് നാക്കല്ലേ ടീച്ചർക്ക്. ഇപ്പെന്ത് പറ്റി? അതൊന്നും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഒരിക്കൽ ഇറങ്ങി വന്നത് തിരിച്ചു പോവാനായിരുന്നില്ലേ? ഇപ്പൊ എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോ ഞാൻ എന്താ ചെയ്യ? ഒന്ന് പോയില്ലെങ്കിൽ വലിയ വിഷമാവും ടീച്ചർക്ക്. വഴി തെറ്റിയിട്ട് പോലും ഈ മുറ്റത്ത് കാല് കുത്തരുതെന്ന് തീരുമാനിച്ചതാ ഞാൻ. അമ്മയൊന്ന് കാണണം, ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണം. ഒരിക്കലും കറുത്തൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നോട്. അവരെ കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റൂ? നന്നായി, വരൂ. ഒന്നും നോക്കണ്ടതാ പ്രാട്ടിയെ, എന്താ ചെയ്യാ? ഒക്കെ പുല്ലും ചവറും പിടിച്ച് കിടക്കുക. പണ്ടാണെങ്കിൽ നോക്കി നടത്താൻ ആളുണ്ടായിരുന്നു, ഇപ്പൊ അവിടെ ആരും ഇല്ലാണ്ടായി. ഞാൻ പോവാ കുട്ടിയെ. ഞാൻ ഈ മണ്ണിൽ കാല് കുത്തുമ്പോൾ എനിക്ക് വയസ്സ് 22.
ഉഷസിന്റെ ദീപം പോലെ നീ പൊന്നെഴുതിയ പുലരിയിൽ മാറൽ സൂര്യവർണ്ണങ്ങളിൽ മുഴുക്കാപ്പ് ചാർത്തി മനം മരന്ത കിനാവിൽ സ്വയം അഭിഷേകമാടി മനം നവനവലഹരിയിൽ വിളക്കിന്റെ നാളം പോലെ നീ എൻ മിഴിയുടെ നടയിലെ ഉഷസിന്റെ ദീപം പോലെ നീ വിളക്കിന്റെ നാളം പോലെ നീ എൻ മിഴിയുടെ നടയിലെ ഉഷസിന്റെ ദീപം പോലെ നീ ചോദിച്ചാ മനസ്സിലെ വിഷമമുണ്ട്.
ഒക്കെ പറയാം ഞാൻ. എന്റെ എന്റെ വിഷമങ്ങൾ എന്റെ ഭാര്യയോടല്ലാതെ മറ്റാരോടാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇന്നെനിക്ക് ഓർക്കണം, നന്നായിട്ടൊന്നുറങ്ങണം.